ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലൊഗോസ്ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് പ്രധാനമായും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. 2020 ലൊഗോസ് പഠനത്തിന് 1031 വാക്യങ്ങളാണ് 4 പുസ്തകങ്ങളിൽ നിന്നായി 34 അധ്യായങ്ങളിൽ നിന്നായി നമുക്ക് പഠിക്കാനുള്ളത്. ദിവസം 4 വാക്യങ്ങൾ വീതം നാം അവ കാണാതെ പഠിക്കുകയും അതിനു സമാന്തരമായി ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി പഠിക്കുകയുമാണ്. ചോദ്യോത്തരങ്ങളുടെ 30 വീഡിയോ ഇതിനുള്ളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമായിട്ടില്ലാത്തവർ 80 86 59 16 28 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. ആദ്യമായി എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് മാർച്ച് 27, വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിന്റെ 178-ാമത് ദിവസം. നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 22 വരെ വാക്യങ്ങൾ. 19-ാം വാക്യം, എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. 19-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം, എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. 20-ാം വാക്യം, അവൻ പോയി യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. 20-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം, അവൻ പോയി യേശു തനിക്കു വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കാപോളിസിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. 21-ാം വാക്യം, യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽത്തീരത്ത് നിൽക്കുകയായിരുന്നു. 21-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം, യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽത്തീരത്ത് നിൽക്കുകയായിരുന്നു. 22-ാം വാക്യം, അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. 22-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം, അപ്പോൾ സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജൈറോസ് അവിടെ വന്നു. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ്. അതിനായി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.